നിമിഷത്തിൽ ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ജനക്കൂട്ടത്തിൻ്റെ നടുവിലാണ് ഈ മനുഷ്യൻ നിൽക്കുക. എന്നാൽ ഈശോ ആ മനുഷ്യനെ ജനക്കൂട്ടത്തിൻ്റെ അടുത്ത് നിന്നും മാറ്റി ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ടാണ് സൗഖ്യപ്പെടുത്തുക. രണ്ടാമത് നമ്മൾ കാണുക, ഈശോനാഥൻ ഈ ചകിടനായ ഈ മനുഷ്യന്, കേൾവി ശക്തിയില്ലാത്ത ഈ മനുഷ്യൻ്റെ ചെവികളിൽ വിരലുകളിടുന്നു. സ്വന്തം തുപ്പലെടുത്തുകൊണ്ട് ഈ മനുഷ്യൻ്റെ നാവിനെ സ്പർശിക്കുന്നു. സ്വർഗത്തിലേക്ക് നെടുവർപ്പിട്ടുകൊണ്ട് പറയുന്നു, എഫാത്തം തുറക്കപ്പെടട്ടെ. എല്ലാ അത്ഭുതങ്ങളിലും കാണാത്ത ഒരു പ്രത്യേകതയാണ് ഈ അത്ഭുതത്തിൽ കാണുക. സ്വന്തം തുപ്പലെടുത്ത് നാവിനെ സ്പർശിക്കുകയും തൻ്റെ വിരൽ ഈ മനുഷ്യൻ്റെ കാതുകളിലേക്ക് ഇടുകയും ചെയ്യുന്ന ഈശോയെ, പ്രിയപ്പെട്ടവരെ, ഇതുമായിട്ട് കൂദാശയുമായിട്ട് ഒരുപാട് സാമ്യമുള്ള ഒരു വചനഭാഗമാണിത്. മമോദിസയ്ക്ക് കുഞ്ഞിനെയുമായിട്ട് ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും. ശരീരത്തിലൊരു അവയവത്തെ മാത്രമേ, രണ്ട് അവയവങ്ങളെ മാത്രമേ ഈ മാമോദിസ സമയത്ത് അഭിഷിക്തൻ വിശുദ്ധീകരിച്ച് അതിനെ കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കുക. അത് കുഞ്ഞിൻ്റെ ചെവിയെയും നാവിനെ അധരത്തെയുമാണ്. ആ കൂദാശ സമയത്ത്, മാമോദിസ സമയത്ത് ആ കുഞ്ഞിൻ്റെ ചെവികളിൽ സ്പർശിച്ചുകൊണ്ടും അധരത്തെ സ്പർശിച്ചുകൊണ്ടും ഇങ്ങനെ പറയും, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിന് നിന്റെ ചെവികളെയും കർത്താവിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കുമായി നിന്റെ അധരങ്ങളെയും അവിടെ നിന്ന് സ്പർശിക്കുമാറാകട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഓരോ ശിശുവിനെയും ഈശോയുടെ നാമത്തിൽ ജ്ഞാനസ്നാനപ്പെടുത്തുക. കർത്താവിൻ്റെ വചനം കേൾക്കുന്നതിന് നിന്റെ ചെവി അവിടെ നിന്ന് തുറക്കണമെന്നാണ് അതിൻ്റെ പ്രാർത്ഥന. കർത്താവിൻ്റെ സ്തുതി ആലപിക്കുന്നതിനും അവൻ്റെ മഹിമ പ്രഘോഷിക്കുന്നതിനും ദൈവം നിന്റെ അധരത്തെ സ്പർശിക്കട്ടെ, അധരത്തെ തുറക്കട്ടെ എന്നാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. പഴയ നിയമത്തിലോ കടന്നു പോകുമ്പോൾ പ്രവാചകന്മാരെ കർത്താവ് വിളിക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് പ്രവാചക ശരീരത്തെ ഒരു അവയവത്തെയാണ് ദൈവം പ്രത്യേകമായിട്ട് കൃപ കൊടുത്ത് അനുഗ്രഹിക്കുക. അത് അവൻ്റെ നാവാണ്. ഇസയ്യാസ് പ്രവാചകൻ്റെ പുസ്തകം 6:7 ഇതേ മാതൃക നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ സ്വർഗം തുറക്കപ്പെട്ട് ദൈവം വലിയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് കാണുമ്പോൾ പ്രവാചകൻ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയും, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ അശുദ്ധമായ അധരങ്ങൾ ഉള്ളവനും അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യേ ജീവിക്കുന്നവനുമാണ്. ആ സമയത്ത് കർത്താവിൻ്റെ വചനം പറയും, ഇസയ്യാസ് പ്രവചനം 6:7 കർത്താവ് തീ കനലുകൊണ്ട് ഈ പ്രവാചകൻ്റെ നാവിനെ സ്പർശിച്ചുകൊണ്ട് പറയും, നിന്റെ നാവ് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, നീ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും വലിയ പ്രവാചകനായ ജെറമിയ ഈശോ കർത്താവിനോട് പറയും, ദൈവമേ, ഞാൻ വെറും ഒരു ബാലനാണ്, എനിക്ക് സംസാരിക്കുവാനായിട്ട് പാഠവുമില്ല. അപ്പോഴും ദൈവം ചെയ്യുന്നത് ഇത് തന്നെയാണ്, അവൻ്റെ അധരത്തെ സ്പർശിച്ചുകൊണ്ട്, അവൻ്റെ അധരത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം അവൻ്റെ അധരത്തിൽ അവിടെ നിന്ന് സ്ഥാപിക്കുന്നുണ്ട്. ഇടിച്ച് തകർക്കാനും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും അവൻ്റെ അധരത്തെ കർത്താവ് സ്പർശിച്ചു. പ്രിയപ്പെട്ടവരും, ഇത് തന്നെയാണ്, ഇതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇവിടെ നമ്മൾ കാണുക. സുവിശേഷത്തിൽ ഈശോ ഉപയോഗിച്ച ഹീബ്രു വാക്കുകളിൽ 3 അതുപോലെ തന്നെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു ഹീബ്രു വാക്കാണ് എഫാത്ത തുറക്കപ്പെടുത്തി. രണ്ടാമത്തെ ഹീബ്രു വാക്കാണ് തലീത്താക്ക് ബാലിക എഴുന്നേൽക്കുക. 3 ഹീബ്രു വാക്കാണ് എലോ എലോ ലാമ സബസ്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്നുള്ള ഈശോയുടെ സങ്കടം. ഈ ഒരു 3 വാക്കും അതേപോലെ തന്നെ അതിഅഭിഷേകത്തോടുകൂടെ തന്നെയാണ് എല്ലാ ബൈബിളുകളിലും ഏത് ലാംഗ്വേജിലായാലും ആ ബൈബിളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുക. കാരണം ഈ 3 വാക്കുകൾക്കും അതിൻ്റെതായ വലിയ അഭിഷേകമുണ്ട്. ഈശോ സംസാരിച്ചിരുന്ന ഭാഷ അരമൈക്കാണ്, ഹീബ്രുവാണ്.
എന്നാൽ ആ ഭാഷ ആദ്യമായിട്ട് സുവിശേഷം രേഖപ്പെടുത്തിയതും ഈ ഹീബ്രു ഭാഷയിലാണ്. എന്നാൽ അത് പിന്നീട് ലാറ്റിനിലേക്കും ഇംഗ്ലീഷിലേക്കും പിന്നീട് നമ്മുടെ പ്രാദേശിക ഭാഷകളിലേക്കുമൊക്കെ തർജീമ ചെയ്യപ്പെട്ടപ്പോൾ ഈശോ പറഞ്ഞ എല്ലാ ഹീബ്രു വാക്കുകളും എടുത്തു മാറ്റുമ്പോഴും ഈ ഒരു മൂന്ന് വാക്കുകൾ എല്ലാ ബൈബിളുകളിലും ഏത് ഭാഷയിലാണെങ്കിലും ലാറ്റിനിലായാലും ഇംഗ്ലീഷിലായാലും ഹിന്ദിയിലായാലും തമിഴിലായാലും മലയാളത്തിലായാലും ഈ മൂന്ന് വാക്കുകൾക്ക് മാറ്റമില്ല. കാരണം ആ മൂന്ന് വാക്കുകൾക്ക് അതിൻ്റെതായ അഭിഷേകമുണ്ട്. തലീതാക്കും എഫാത്ത എലോ എലോ ലാമ സമസ്താന് ഈ മൂന്ന് വാക്കുകളും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് കടന്നു വരുന്ന വാക്കുകളാണ്. ബാലിക എഴുന്നേൽക്കുക എന്ന് തലീതാക്കും എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈശോനാഥൻ കണ്ണുകൾ ഉയർത്തി നെടുവിർപ്പെട്ടുകൊണ്ടാണ് ഈ വാക്ക് പറയുക. എഫാത്ത എന്ന വാക്ക് പറയുമ്പോഴും കൃത്യമായിട്ട് വചനം രേഖപ്പെടുത്തി വയ്ക്കും. കർത്താവ് കണ്ണുകൾ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി നെടുവിർപ്പെട്ടുകൊണ്ടാണ് ഈ വാക്ക് പറയുക. എലോ എലോ ലാബ സബസ്ത്യാൻ എന്ന വാക്ക് പറയുമ്പോഴും ആ കുരിശി കിടന്ന ഈശോ നെടുവിർപ്പെട്ടുകൊണ്ടാണ് ഈ വാക്ക് പറയുക. കാരണം ഈ വാക്കുകൾക്ക് ഇത്രമാത്രം ശക്തിയുള്ളത് ഈശോയുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന വാക്കാണ്. അത്രമാത്രം കൃപയുള്ള വാക്കാണ്. നമ്മുടെ ജീവിതത്തിൽ പല തകർന്നു പോയ അവസ്ഥകളിൽ പലരും പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുമ്പോൾ പറയും, അച്ഛാ വലിയ ബന്ധനാവസ്ഥയാണ്, ഒന്നും ലഭിക്കാത്ത അവസ്ഥയാണ്, ജോലി ചെയ്താലും കെട്ടപ്പെട്ട അവസ്ഥയാണ്, ജീവിതത്തിൽ തുറവില്ലാത്ത അവസ്ഥയാണ്. ദൈവം നമുക്ക് തന്ന ഏറ്റവും ശക്തമായ ഒരു പ്രാർത്ഥനയാണ് എഫാത്ത തുറക്കപ്പെടട്ടെ. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഒരുപാട് തുറക്കപ്പെടേണ്ട അവസ്ഥകളുണ്ട്. പാപം ചെയ്യപ്പെടുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും ദൈവത്തിൻ്റെ മുൻപിൽ കൊട്ടി അടക്കപ്പെടുന്നുണ്ട്. ഈ ബദിരനും മൂകനുമായ മനുഷ്യൻ ജന്മനാ ബദിരനാണെന്നോ ജന്മനാ മൂകനാണെന്നോ രേഖപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ അവൻ്റെ പാപങ്ങളാകാം അവനെ മൂകനും ബദിരനുമാക്കി മാറ്റിയത്. അവനെ നാവുകളുടെ കെട്ടുകൾ ഒരുപക്ഷെ പിന്നീട് സംഭവിച്ചതാകാം. പലപ്പോഴും ഡിപ്രഷനിലേക്കൊക്കെ കടന്നു പോകുന്ന ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഒരുപാട് സംസാരിച്ച് എല്ലാവരോടും ഇടപഴകിയിരുന്ന മനുഷ്യർ പെട്ടെന്ന് ഉൾവലിഞ്ഞ ഒരു മുറിക്കുള്ളിലേക്ക് മാറുന്ന ഒരവസ്ഥ. ആരോടും സംസാരിക്കാതെ ആരെയും കാണാതെ എല്ലാവരും എന്നെക്കുറിച്ച് എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഭയന്ന് ഇരിക്കുന്ന ഒരവസ്ഥ. നമ്മുടെയൊക്കെ സമൂഹത്തിലും പലരിലും ഇതുണ്ട്. അവർ പുറത്തേക്ക് കടന്നു പോകില്ല. ചിലവർ ഈ ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് പോകുക മൊബൈൽ അമിതമായ ഉപയോഗം കൊണ്ടാണ്. ചില ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ഒരു മുറിക്കുള്ളിലേക്ക് ഒതുങ്ങിപ്പോകുന്ന മനുഷ്യരുണ്ട്. ചില പ്രശ്നങ്ങളിലേക്ക് ജീവിതത്തിലുണ്ടായ ചില പ്രതിസന്ധികളിലേക്ക് ഈ ഇങ്ങനെ ഉൾവലിഞ്ഞു പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയാകാൻ ചില മനുഷ്യർക്ക് സംസാര ശക്തി തന്നെ ഇതുമൂലം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നാവ് അനക്കാൻ പറ്റാത്ത സാധ്യത, ഒന്നും മിണ്ടാൻ സാധിക്കാത്ത അവസ്ഥകൾ ചില മനുഷ്യർക്ക് കടന്നു വന്നിട്ടുണ്ട്. എത്ര ചികിത്സ ചെയ്യിച്ചാലും ഏത് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയാലും ഡോക്ടേഴ്സ് പറയും പിന്നെ നാവിന് യാതൊരു പ്രശ്നവുമില്ല, പക്ഷേ അവന് സംസാരിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ ഇങ്ങനത്തെ ഉൾവലിഞ്ഞ അടഞ്ഞു പോയൊരു ജീവിതമായിരിക്കാം ഈ ബദിരനും മൂകനുമായ മനുഷ്യൻ്റെ ജീവിതം. അതൊരു വലിയ തിന്മയാണ്. ആരുമെന്നെ സഹായിക്കാനില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഉൾവലിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഓർക്കുക, അവനിലേക്കറിയാതെ വലിയ തിന്മ കടന്നു വന്നിട്ടുണ്ട്. അവൻ പ്രാർത്ഥിക്കേണ്ടത് ഈ തുറക്കപ്പെടേണ്ട അവസ്ഥയെക്കുറിച്ചാണ്, എഫാത്ത അനുഭവത്തെക്കുറിച്ചാണ്. അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണം. ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒക്കെ തടവിലാണ് നമ്മുടെ മക്കൾ. എല്ലാ ദിവസവും ചില മാതാപിതാക്കൾ വന്ന് പറയും, അച്ഛാ
10 വയസ്സ് 12 വയസ്സുള്ള എൻ്റെ മകനും മകളുമൊക്കെ മൊബൈൽ അഡിക്റ്റാണ്. ഈ കോവിഡ് കാലത്ത് ഏറ്റവും വലിയ ദോഷം സമൂഹം ഒന്നു ചേർന്ന് പറയുന്നുണ്ട്, മനഃശാസ്ത്രജ്ഞർ ഒന്നു ചേർന്ന് പറയുന്നുണ്ട്, നമ്മുടെ മക്കൾ മാനസിക അവസ്ഥയിലേക്ക്, ഡിപ്രഷനിലേക്ക്, ഉൾവലിയുന്ന സ്വഭാവത്തിലേക്ക് ഈ മൊബൈൽ അഡിക്ഷൻ മൂലം കടന്നു പോകുന്നുണ്ട്. മൊബൈൽ എടുത്ത് ഏത് നേരം അതിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന, ഒന്നിനും കൊള്ളാത്ത ഒരു തലമുറയെ എന്ന് നമ്മൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് കോവിഡും ഒരു കാരണം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തുറവിയുള്ള മക്കൾ ഇന്ന് നമുക്കുണ്ടാകണം. പലപ്പോഴും ഒരു കുഞ്ഞ് രണ്ട് കുഞ്ഞിലൊക്കെ ഇങ്ങനെ ഒതുക്കി തീർക്കുമ്പോൾ ഓർക്കുക, അവരുടെ ജീവിതവും ഒതുങ്ങിപ്പോകുന്നുണ്ട്. പണ്ടൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് സഹോദരങ്ങളുണ്ടായിരുന്നു, ഒരുപാട് മക്കളുണ്ടായിരുന്നു, എല്ലാവരോടും തുറന്ന് സംസാരിക്കുന്ന മക്കളുണ്ടായിരുന്നു. ഇന്ന് ആർക്കും ആരോടും സംസാരിക്കേണ്ട, ചാറ്റിങ്ങുകളൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലും നടക്കുന്നുണ്ട്, ഒന്ന് രണ്ട് വരികളിലൂടെ. അവിടെയും സംസാരമില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തോട് നമുക്കും പ്രാർത്ഥിക്കേണ്ടത് എഫാത്ത എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കുക, കുഞ്ഞായിരുന്നപ്പോൾ ഈ ബലിപീഠത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നമ്മുടെയൊക്കെ കാതുകൾ ദൈവം തുറന്നു തന്നത്, നമ്മുടെയൊക്കെ അധരങ്ങ് ദൈവം തുറന്നു തന്നത്. എന്തിനാണ് ദൈവം നമ്മുടെ കാതുകൾ തുറന്നു തന്നത്? ഈ ലോകത്തെ കാര്യങ്ങൾ കേൾക്കാൻ മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാൻ, അവൻ്റെ വചനം കേൾക്കാൻ. നമ്മുടെ മക്കൾക്കൊക്കെ ഈ വചനം കേൾക്കുമ്പോൾ അരോചകത്വമാണ്. അവർക്ക് ലോകത്തെ പല കാര്യങ്ങളും കേൾക്കാനാണ് ഇഷ്ടം. ഈ ലോകത്തെ പല തരത്തിലെ ദുശീലങ്ങളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കാനും ഇഷ്ടം. ഓർക്കുക, നമ്മുടെ മക്കൾക്ക് വചനം വെച്ചു കൊടുക്കുക, വചനം ഉച്ചത്തിൽ വായിക്കുക. അതോടൊപ്പം തന്നെ വചനം പറയാനായിട്ട് നമ്മുടെ മക്കളുടെ അധരങ്ങൾ നമ്മൾ തുറക്കണം. അത് നമ്മുടെ ഓരോ മാതാപിതാക്കളുടെയും കടമയാണ്. ഞാൻ വയനാടായിരിക്കുമ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്. അവിടെയൊക്കെ ഒരുപാട് വിശ്വാസമുള്ള പാരമ്പര്യമുള്ള വലിയ കുടുംബങ്ങളുണ്ട്. അവർ സന്തോഷത്തോടെ കൂടെ പറയും, അവരുടെയൊക്കെ നേഴ്സറി ക്ലാസ്സുകളിൽ അവർ നോക്കും. അവർ നോക്കിയിട്ട് അവർ വിടുന്ന നേഴ്സറി ക്ലാസ്സുകൾ ഇങ്ങനെയുള്ളതാണ്. വചനം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുള്ള പ്ലേ സ്കൂളിലേക്കാണ് അവർ കുഞ്ഞുങ്ങൾ അവർ വിടുക. അവിടെ ആ കുഞ്ഞു നാളിലെ ആ ടീച്ചർ വചനം പഠിപ്പിച്ചു കൊടുക്കും, സങ്കീർത്തനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. LKG പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആവേശത്തോടെ വചനം സംസാരിക്കും. അത് കേൾക്കാനായിട്ട് ഒരു മാതാപിതാക്കൾ കൊതിക്കുന്നുണ്ട്. ഒരുപാട് വലിയ വലിയ പ്ലേ സ്കൂളുകളും LKG UKG ഒക്കെ ഉള്ളുമ്പോൾ ഈ മാതാപിതാക്കൾ ഒരുപാട് സമ്പത്തുള്ളവരൊക്കെയാണ്. എന്നാലും അവർ തിരഞ്ഞു പിടിച്ചു വിടും കൊച്ചിന് വചനം പറഞ്ഞു കൊടുക്കുന്ന, ആ കുഞ്ഞു നാളിലെ വചനം പറഞ്ഞു കൊടുക്കുന്ന സ്ഥലങ്ങളെ നോക്കിയാണ് അവർ വിടുക. ഇന്ന് ഒരുപാട് ലോകത്തിൻ്റെതായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്. അവിടെ നമ്മൾ ഓർക്കുക, ഒരു വചനമെങ്കിലും ഒരു ദിവസം ഒരു കുഞ്ഞിനെ പഠിപ്പിച്ചാൽ ആ ഒരു വചനത്തിൻ്റെ ശക്തിയാൽ അവൻ്റെ അധരങ്ങ തുറക്കപ്പെടും, അവൻ്റെ ജീവിതം തുറക്കപ്പെടും, അവൻ്റെ ജീവിതത്തെ തിന്മ അകന്നു നിൽക്കും. അതിനാൽ നമ്മുടെയും അധരങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ അധരങ്ങളെയും ദൈവം സ്പർശിക്കാനും ആ അധരങ്ങളിലുള്ള കെട്ടുകൾ അഴിയപ്പെടാനും, നമ്മൾ ആരെയും കുറിച്ചെങ്കിലും ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നെങ്കിൽ, മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഓർക്കുക നമ്മുടെ അധരങ്ങൾ പിശാചിന കെട്ടപ്പെട്ടതാണ്. അധരങ്ങളിൽ ദൈവത്തിൻ്റെ സ്പർശനമുണ്ടാകണം, ദൈവത്തിൻ്റെ കൃപയുണ്ടാകണം. അതിനുള്ള വലിയ അനുഗ്രഹം കർത്താവ് നമുക്ക് നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും